ഒന്നും ആരുമില്ല. ഈ ഗിഫ്റ്റ് കൊടുക്കണം, ഇതണിഞ്ഞ് ഫംഗ്ഷനിൽ വരാൻ പറയണം. ഏത് സമയത്താണ് മുത്തശ്ശന് മുറിയിലിരുന്നാ പോരെ, എന്തിനെങ്ങനെ ചുറ്റി നടക്കുന്നേ? കീർത്തി, ഇതൊക്കെ പിന്നെ എടുക്കാം. നിന്നെ കലാവധി അന്വേഷിക്കുന്നുണ്ട്. എന്തിന്? ആർക്കറിയാം, നീ ചെന്നു നോക്ക്. കളിപ്പിക്കണോ? ഏയ്, നീ അവളുടെ മുറി ചെന്നു നോക്ക്. അതുകൊണ്ടാ മോനോടി ഉണ്ടായിരുന്നോ? അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരുന്നൂടെ, എന്തിനെങ്ങനെ കറങ്ങി നടക്കുന്ന മുത്തശ്ശ? റോഷാ, നീ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. എന്താടാ കയ്യില്? ഏ, ഒന്നുമില്ല. എന്താണെന്ന്? ഒന്നുമില്ല. നോക്കട്ടടാ, ഗിഫ്റ്റ് അച്ഛനും അമ്മയ്ക്കും നൽകാതെ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കണോ? അല്ല, കൊണ്ട് കൊടുക്കണം അവർക്ക്. ഞാൻ പിന്നെ കൊടുത്തോളാം. അതപ്പൊ കൊടുത്താല്? അല്ല മുത്തശ്ശ, ഞാനത് പിന്നെ കൊടുത്തോളാം. അവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതാ, അത് നടന്നില്ല. എന്തായാലും നീ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇത് നിന്റെ മാത്രല്ല, എന്റെ ഭാഗ്യം കൂടി ആയിക്കോട്ടെ. വാ, നമുക്ക് കൊടുക്കാം. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പിന്നെ കൊടുത്തോളാം, പ്ലീസ്. എന്താടാ നിനക്കൊരു പരിങ്ങല്? ഒന്നുമില്ല. ഇപ്പൊ കൊണ്ടുകൊടുത്ത് അവരെ വിഷ് ചെയ്തിട്ട് വരാം. പിന്നെ ഇത് നമ്മുടെ രണ്ടുപേരുടെയും വകയാണെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കേട്ടോ. ഇതെങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. ഓ, എങ്കിലേ ഇത് തന്നെ ഇടുന്നുള്ളൂ. ഇട്ടത് തന്നെ. ഓ, ഞാനിത് ഇടും. ആന്റി, ആന്റി എന്തിനാ വിളിച്ചത്? കീർത്തി ഇങ്ങ് വാ. എന്തിനാ വിളിച്ചതെന്ന് പറ. ഇന്നത്തെ ഫംഗ്ഷനെ ഞങ്ങളാണല്ലോ ഹീറോയും ഹീറോയിനും, അപ്പോ തിളങ്ങണം ഞങ്ങൾക്ക്. അതിന് ഞങ്ങളുടെ ഈ ഡ്രസ്സിന് പറ്റിയ ഓർണമെന്റ്സ് മോളെ സെലക്ട് ചെയ്താ. നല്ല സെൻസ് ആണ് മോൾക്ക്. ഞാനില്ലേ. എന്തു പറ്റി? ഒരിക്കൽ കിട്ടിയത് തന്നെ ധാരാളം. ഞാനില്ലേ. എന്തു പറ്റി അവൾക്ക്? നിങ്ങളുടെ മോതിരം കാണാതായപ്പോ അവളുടെ തലയിലിട്ടില്ലേ, അത് തന്നെ. ഇനി അവനവൻ തന്നെ സെലക്ട് ചെയ്തോ. നിങ്ങൾ ഇനി റെഡി ആയില്ലേ? സമയം ആകുന്നല്ലേ ഉള്ളു വെച്ചാ. എടാ മോനെ, ഇവിടെ ആദ്യത്തെ ഗിഫ്റ്റ് തന്നെ എന്റെ വക. പിടി. താങ്ക്സ് അച്ഛാ. ഞാനിത് ഇവനെ വിട്ട് വാങ്ങിച്ചതാ. എന്തെങ്കിലും തരണ്ടേ നിങ്ങൾക്ക്? അപ്പോഴിവൻ പറയാ, ഞാനും ഷെയർ ഇടാം, നമുക്ക് രണ്ടുപേർക്കും കൂടി കൊടുക്കാം. ഇത് രണ്ടുപേരുടെയും കൂടി ഗിഫ്റ്റ് ആണല്ലോ. ഓ, സന്തോഷം. നിനക്കെന്താടാ റോഷ, ഒരു മൂഡൌട്ട്? ഏ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്താടാ നിനക്കൊരു മൂഡൌട്ട്? എന്തെങ്കിലും പ്രോബ്ലം? ആ കീർത്തിയോട് മുത്തശ്ശന് വല്ല ഉറക്ക ഗുളികയും കൊടുക്കാൻ പറ. എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ. എന്താണ് അവന്റെ പ്രശ്നം? എന്റെ മോളെ പണ്ടേ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ, ഇതാ കണ്ടോ, ഇതുപോലെ ആഘോഷിക്കായിരുന്നില്ലേ. വാട്ടെ, ഇനിയും സമയമുണ്ട്. അക്കാര്യം വിട്. ഞാൻ റോഷന്റെ വിവാഹ കാര്യമാണ് ആലോചിക്കുന്നത്. റോഷന് കീർത്തിയെ പോലൊരു പെൺകുട്ടി വേണമെന്നല്ലേ എടത്തിയമ്മ പറഞ്ഞത്? അതെ, അതുപോലൊരു പെൺകുട്ടിയെ കിട്ടാൻ ഏതൊരു അമ്മയോ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ലേ അഞ്ജലിയെ കുറിച്ച്, ഫോട്ടോയും കാണിച്ചില്ലേ? അഞ്ജലി അങ്ങനെ ഒരു കുട്ടിയാ. കീർത്തിയേക്കാൾ നല്ല കുട്ടിയാണ്, സുന്ദരി, സൽസ്വഭാവി. അവൾ മരുമകളായിട്ട് വന്ന അതൊരു ഭാഗ്യാണ്. അവളെ കണ്ട റോഷൻ വീഴും, ഇഷ്ടോ ആവും. വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ പെണ്ണിനെ കാണാനുള്ള അവസരം താരം ഉണ്ടാക്കുക. ഉണ്ടാക്കിയല്ലോ. ഇന്നത്തെ ഇവിടുത്തെ ഫംഗ്ഷന് അഞ്ജലി വരും. ഞാൻ അവളെ ക്ഷണിച്ചിട്ടുണ്ട്. അത് നന്നായി. ഇവിടെ വെച്ച് രണ്ടുപേരും കാണട്ടെ. ഇപ്പോൾ ഈ കാര്യം റോഷനോട് പറയണ്ട. അഞ്ജലി വരട്ടെ, റോഷനെ കാണട്ടെ.
റോഷനെ അവൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം റോഷനോട് സംസാരിച്ചാ മതി. എനിക്ക് ഉറപ്പുണ്ട് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടും, ഈ വിവാഹം നടക്കും. എങ്കിൽ ഇതിൽ പരം സന്തോഷം എന്തുണ്ട്? എന്തായാലും റോഷനോട് ഇപ്പൊ പറയണ്ട, പറയേണ്ട സമയത്ത് ഞാൻ പറയാം, ഇന്ന് തന്നെ. അവനൊരു സർപ്രൈസ് ഇരിക്കട്ടെ. അവൾ വരും, കാണും, റോഷന്റെ മനസ്സ് കീഴടക്കും. നിങ്ങൾ കണ്ടോ? നല്ല സ്വീറ്റായ സിമ്പിളായ പെൺകുട്ടികളാണല്ലോ റോഷൻ സാർ നോക്കാറ്. ഇവിടെയാണെങ്കിൽ അങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ആരെയും നോക്കുന്നില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. ഞാൻ ആ ടൈപ്പല്ലെന്ന് നിനക്ക് അറിയാലോ. അറിയാം, എന്നാലും ദേ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്ക്. പെട്ടെന്ന് ഐസ്ക്രീം കൊണ്ടു വന്ന് എല്ലാവർക്കും കൊടുക്ക്. സ്വീറ്റ് ആൻഡ് സിമ്പിൾ, മനസ്സിലുള്ള പ്രണയം ഇന്ന് രാത്രി തന്നെ ഞാൻ നിന്നോട് പറയും. ഇനി ഞാനത് വെച്ച് നീട്ടില്ല കീർത്തി. എന്താ നോക്കുന്നേ? ഏയ്, താനീ വീട്ടിലെ ഒരു അംഗം ആയി അല്ലേ. എടാ റോഷ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അതിഥികളെ സ്വീകരിക്കണ്ടേ? അച്ഛനും അമ്മയും സ്വീകരിക്കുന്നുണ്ടല്ലോ. നമ്മളും വേണം, നീ ഇട. അതാണ് വേണ്ട മുത്തശ്ശ. പാടം കിട്ടി. വിട്ടു വിട്ടെ. വിട്, വിട്ട താഴെ പോവും, വിടട്ടെ. അയ്യോ വേണ്ട, എനിക്കറിയായിരുന്നു താൻ വീഴുമെന്ന്. തറയിൽ വെള്ളമൊഴിച്ചത് താങ്കളാണോ എന്നെ വീഴ്ത്താനായിട്ട്? അതിന് വെള്ളത്തിൽ ചവിട്ടി വീണതല്ലോ. എന്നെ കണ്ടപ്പോ കരുതി കൂട്ടി വീണതല്ലേ ഞാൻ പിടിക്കാൻ വേണ്ടി. എനിക്ക് വയ്യ. ഇതിപ്പോ വീഴുന്നതിനും താങ്ങുന്നതിനും നമ്മൾ ലോക റെക്കോർഡ് ഇടുന്ന തോന്നുന്നത്. ഇനിയും വീണോളൂ, ഞാൻ താങ്ങി പിടിക്കാം. മനസ്സിലിരിപ്പ് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഞാൻ വീഴാനായിട്ട് പ്രാർത്ഥിച്ച് നടക്കുക എന്നെ തൊടാൻ. അത് തന്റെ മനസ്സിലിരിപ്പ്, എനിക്കറിയാം പെണ്ണിന്റെ മനസ്സ്. എന്നെ തൊടാനും ആകർഷിക്കാനും വേണ്ടി നീ ഇതല്ല ഇതിനപ്പുറവും കളിക്കും. അയ്യേ, ഇതുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കാനാ തോന്നുന്നത്? അറിയാം, തലയടിച്ച് പൊട്ടിക്കും, പിന്നെ കണ്ണീരോടെ സോറി പറയും. ഓ, എന്നെ ശുശ്രൂഷിക്കാൻ അടുത്ത് തന്നെ നിൽക്കും, ആ ശുശ്രൂഷക്കിടയിൽ അടുക്കാൻ നോക്കും. ഓ, എന്തൊരു ഐഡിയ ആടോ തനിക്ക്. ഇത്ര നാണം കേട്ട ഒരുത്തന എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടാ ഞാൻ തന്നോട് അടുപ്പം കാണിക്കണ്ടേ? ഒന്നുമില്ല ചാ, ഓടിച്ചാടി നടക്കുകയാണല്ലോ ഇവള്. വിശ്രമമേ ഇല്ല, കുറച്ചു സമയം റെസ്റ്റ് എടുക്കാൻ പറയായിരുന്നു.
നിങ്ങളുടെ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? ഏയ്, അതെങ്ങനെ മാറുമോ? ഒരവസരം കിട്ടട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക്. ഒന്ന് വിളിച്ചു നോക്കാം. എന്താ ആന്റിക്ക് ഒരു വിഷമം? ടെൻഷനിലാണ് മോളെ. റോഷന് വേണ്ടി സെലക്ട് ചെയ്ത അഞ്ജലി ഇതുവരെ വന്നിട്ടില്ല. അവൾക്ക് ഇനി എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാവോ ആവോ? ടെൻഷനൊന്നും വേണ്ട, ആ കുട്ടി വരും. റോഷൻ സാറിന് അഞ്ജലിയെയും അഞ്ജലിക്ക് റോഷൻ സാറിനെയും ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം പോലെ ഈ വിവാഹം നടക്കും. ആ കല്യാണം കൂടാനുള്ള ത്രില്ലിലാ ഞാൻ. നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ഹലോ, ഇവിടെ ഇവിടെ. വാ വീഴാ, വാ. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിയാൻ വൈകി. താൻ വൈകിയപ്പോ ഞാൻ കരുതി വരില്ലാന്ന്. ഞാൻ വരാതിരിക്കോ? അനുപമ ചേച്ചിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, എനിക്ക് കൂടി വേണ്ടിയല്ല ഞാനിവിടെ വരുന്നത്. പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഏയ്, അങ്ങനെ മറക്കോ? എവിടെ റോഷൻ, എന്റെ ഹീറോ? കാണാൻ കൊതിയാവുന്നു. ഒന്നാടങ്ങി എന്റെ പെണ്ണെ. ആദ്യം റോഷന്റെ അച്ഛനെയും അമ്മയും പരിചയപ്പെടാം, അതിനുശേഷം റോഷനെ കാണിച്ചു തരാം. ദേ, അഞ്ജലി വന്നു. സുന്ദരിയല്ലേ രവിയേട്ട? സംസാരിക്കണം. ഹായ്. ഇതാണ് റോഷന്റെ അച്ഛനും അമ്മയും. രവിയേട്ടൻ കലാവധി എടുത്തി. ഇവളെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? വേണ്ട, ആളെ മനസ്സിലായി, ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. തന്നെ കുറിച്ച് പറയുമ്പോ 100 നാവാണ് അനുപമയ്ക്ക്. റോഷനെ കൊണ്ട് തന്നെ കെട്ടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയാണ് എന്റെ പെങ്ങൾക്ക്. പെങ്ങൾക്ക് മാത്രല്ല, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. എവിടെ നമ്മുടെ ആള് റോഷൻ? അകത്തുണ്ട്. അനുപമ, നീ ഇവക്ക് റോഷനെ കാണിച്ചു കൊടുക്ക, രണ്ടുപേരും സംസാരിക്കട്ടെ. നിനക്ക് എന്റെ മോനെ ഇഷ്ടമാവും, അവന് നിന്നെ. നീ സുന്ദരിയാണ്, നല്ല കുട്ടിയാണ്, നിന്നെ വിവാഹം കഴിക്കാൻ ഏതൊരാളും തയ്യാറാവും. റോഷൻ അവന്റെ എല്ലാ കണ്ടീഷൻസും മറന്ന് നിന്നെ മതി എന്ന് പറയും. നമസ്കാരം. കൺഗ്രാറ്റ്സ്. ഹലോ, ക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ കാര്യമല്ലേ? അതെ. കണ്ടോ, ആ നിൽക്കുന്നതാണ് റോഷൻ. കൺകുളർക്കി ഒന്ന് കണ്ടോ. മസ്റ്റായിട്ട് വിളിക്കണം, എത്ര ലേറ്റ് ആയാലും ഞാൻ വെയിറ്റ് ചെയ്യും. നിനക്ക് അവനെ ഇഷ്ടമായോ? ഇഷ്ടമായി. വളരെ മാന്യനാണ് അവൻ, കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. നിന്റെയും റോഷന്റെയും വിവാഹം നടക്കേണ്ടത് എന്റെയും നിന്റെ ആവശ്യമാണ്.
നിങ്ങളുടെ വിവാഹം നടക്കണം. ആദ്യ കാഴ്ചയിൽ തന്നെ അവന് നിന്നെ ഇഷ്ടാവണം. നിന്റെ പെരുമാറ്റം അങ്ങനെ ആവണം. നാളെ ഞാൻ അങ്ങോട്ട് വരും, കാണാം. ചെല്ല്, അവനെ ചെന്ന് പരിചയപ്പെടും. ആരാണെന്ന് പറയണം, സംസാരിക്കണം. പ്ലീസ്, വേമ്പ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ കട്ടുറുമ്പാവുന്നില്ല. ചെല്ല്. റോഷൻ സാറിന്റെ സുഹൃത്തുക്കൾ ആരും വന്നില്ലേ? വരും വരും. എനിക്ക് കീർത്തിയോട്. എന്താ സാറേ, സാറിന് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ? അത് ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു, നല്ലൊരു ഡ്രസ്. ആണോ? എന്നിട്ടതെവിടെ തന്നിരുന്നെങ്കിൽ ഇന്ന് തന്നെ അത് ഇടായിരുന്നു. മുത്തശ്ശനെടുത്ത് അമ്മയ്ക്കും അച്ഛനും ഗിഫ്റ്റ് കൊടുത്തു. കൊടുത്തെങ്കിൽ എന്താ, തന്റെ കൈ തന്നെ അതെത്തും. അവർക്കത് ഇടാൻ കഴിയില്ലല്ലോ. ആ ഡ്രസ്സേ ആന്റി ഇടുന്ന ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, നന്നായിരിക്കും. എന്നാ ഞാനേ ചെല്ലട്ടെ. ശരി. അയ്യോ, ഞാൻ അഞ്ജലി. അനുപമ ചേച്ചി പറഞ്ഞിരുന്നില്ലേ? ഓ, ഞാൻ അഞ്ജലി ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടുണ്ട്? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഓക്കേ, കുക്കറി ഷോ, അതായത് ടിവിയിൽ കുക്കറി ഷോ അവതരിപ്പിക്കാറുണ്ടല്ലേ? ഒരുപോലെയുള്ള കുറെ പേരുണ്ടെന്നല്ലേ പറയുന്നത്? അതിലെ ആരെങ്കിലും ആകും റോഷൻ കണ്ടത് ആയിരിക്കാം. അഞ്ജലി തനിച്ചാണോ വന്നേ? കൂടെ ആരുമില്ലേ? തനിച്ചാ വന്നത്. അഞ്ജലി ഇരിക്കെ, ഞാനിപ്പോ വരാം. വാനര ജന്മ അല്ലത് എന്ത് പറയാനാ? വഴിന്ന് മാറ്. താൻ എന്നെ അന്വേഷിച്ച് നടക്കല്ലേ? ദാ ഞാൻ ഇവിടെയുണ്ട്. കൺകുളിർക്കെ കണ്ടോളൂ. മൃഗത്തിന് ആർക്കെങ്കിലും കൺകുളിർക്ക് കാണാൻ തോന്നുന്നു? വല്ല പുലിയോ സിംഹോ മറ്റായിരുന്നെങ്കിൽ കണ്ടേനെ. ഞാൻ സിംഹമാണ്. അയ്യോ പാവം. അല്ല എന്ത് പറയാനാ, വഴിന്ന് മാറി നിക്ക്, എനിക്ക് ജോലിയുണ്ട്. എന്ത് ജോലി? വരുന്നവർക്ക് വെള്ളവും ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്ന ജോലിയല്ലേ? വേലക്കാരിയുടെ ജോലി. ആയിക്കോട്ടെ, എന്നാലും ഞാനത് സന്തോഷത്തോടു കൂടിയാ ചെയ്യുന്നത് കേട്ടോ. എന്റെ വഴി മുടക്കാതെ അങ്ങോട്ട് ചെല്ല്. കൊറേ പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ചെന്ന് വായി നോക്ക്. നല്ല കുട്ടിയല്ലേ? ഞാൻ അങ്ങോട്ട് ചെന്ന താനും വരും. എന്റെ പുറകെ നടക്കുവാണല്ലോ താൻ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, മാറി നിക്ക്. മാറി നിക്കാം, താൻ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ആഹാ, അതിന് വേറെ ആളെ നോക്കണം. ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ വെള്ളവും ഐസ്ക്രീമും ഒക്കെ കൊടുക്കും, തനിക്ക് മാത്രം തരില്ല. മാറി നിക്ക് അങ്ങോട്ട്. ആറടി പൊക്കത്തിൽ ഇങ്ങനെ നിക്ക, വെറുതെ തിന്ന് വളർന്ന്. ഐസ്ക്രീം വേണോ?